എന്താ ഇപ്പൊ ചെയ്യുക? തിന്നില്ലെങ്കിൽ കുഞ്ഞന്നാ അമ്മ എന്നെ കൊല്ലു. അച്ഛോ എന്നെയും. അച്ഛനാ തൊപ്പീനെടുത്തു. ആ കുട്ടികൾക്ക് കൊടുക്കാം. നല്ല മുന്തിരിങ്ങയാ. താങ്ക്സ് അച്ഛോ. കുറച്ച് ഇന്ത്യ പരിപ്പുണ്ട്, എടുക്കട്ടെ? അയ്യോ വേണ്ട, ഇത് തന്നെ അധികമാ. നല്ലതാ അച്ഛോ, രാഹേലിന്റെ വീട്ടിന് കൊടുത്തേച്ചതാ. എന്റെ പൊന്നു കുഞ്ഞന്നാമേ, എന്നെയോ പരിപോഷിപ്പിച്ച് പരിപോഷിപ്പിച്ച് ഈ പരുവത്തിലാക്കി. പാവം അച്ഛനെങ്കിലും ഒന്ന് വെറുതെ വിട്. ഔസപ്പച്ചനെ ഒന്നും തിന്നത്തില്ല. തിന്നുന്നവരെ എന്തിനാ വെറുതെ മുടക്കുന്നേ? എന്നാ തിന്നച്ചോ. ഗുഡ് ഈവനിങ് ഫാദർ. ആ ഗുഡ് ഈവനിങ്. വരൂ വരൂ. നല്ല മുന്തിരിങ്ങ കഴിച്ചു മോളെ. അച്ഛൻ തരുന്നതല്ലേ കഴിക്കി. വേണ്ട വേണ്ട, അച്ഛൻ കഴിച്ചോളൂ കഴിച്ചോളൂ. എവിടെ പോയി അംഗരക്ഷേമന്മാര്? 94 അവരെ കിട്ടൂല, ക്ലാസ് ഇല്ലേ. പിള്ളേര് സ്കൂളിൽ പോയാ പിന്നെ ആനി നോക്കി എരിപൊരി സഞ്ചാര. സ്കൂളിൽ ഇടുന്ന നോക്കി ഇവള് ഗേറ്റിൽ ചെന്ന് നിൽക്കും തർക്കിട്ടടിക്കാൻ. അല്ലാണ്ട് പിന്നെ ഈ ഓണം കേറാൻ മുലയിൽ ഞാൻ എന്തെടുക്കാനാ ഫാദർ? ബോറടി എന്ന് പറഞ്ഞാൽ ടെറിബിളി ബോറിംഗ്. ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പറയും വേണ്ട. ഒരാൾക്ക് മലഞ്ചരക്ക് വ്യാപാരവും വേറൊരാൾക്ക് തീറ്റിപ്പുരാണോ? ഞാനൊരു ഫലിതം പറഞ്ഞല്ലേ കുഞ്ഞന്നാമേ, ചൂടാവാതെ. വേണ്ട വേണ്ട, മണി എനിക്കൊന്നും വേണ്ട. ഈ കുഞ്ഞന്നാമയ്ക്ക് ഒരു ഹ്യൂമർ സെൻസും ഇല്ലല്ലോ. ആ എങ്ങനെ സഹിക്കുന്നുണ്ട് ഔസപ്പച്ചോ? ഓടിയോ. അപ്പഴേ ഔസപ്പച്ചോ, ഇവളുടെ ബി എ പരീക്ഷ കഴിഞ്ഞില്ലേ? എന്താ അടുത്ത പരിപാടി? ബാംഗ്ലൂർക്ക് തന്നെ തിരിച്ചു പോണോന്നാ അവള് പറയുന്നത്, എം എക്ക് ചേരാനേ. തന്തിയും തള്ളിയും ഇല്ലാത്ത കുട്ടിയാ. ഇത്രയും കാലം പഠിപ്പെന്നും പറഞ്ഞ് കോൺവെന്റിലും ഹോസ്റ്റലും ഒക്കെ ആയിട്ട് കഴിഞ്ഞു. ഇനി ഉള്ള നേരത്തെ കൊള്ളാവുന്ന ഒരുത്തിന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഈ വക കാര്യങ്ങളൊക്കെ അവരോട് ഇഷ്ടത്തിന് വിട്ടു കൊടുക്കുക, അതാ കുഞ്ഞിന്റെ നല്ലത്. എല്ലാവരും വരൂ, വേഗം കേറൂ, വേഗം കേറൂ. ആ കേറ കേറ മക്കളെ, അതിന്റെ പുറത്ത് കയറി കളിക്കല്ലേ, താഴെ ഇറങ്ങ്. ഞങ്ങളൊന്ന് പറഞ്ഞിട്ട് വരാം കുഞ്ഞാപ്പിച്ചേട്ടാ. അവർക്കൂടെ പണിയുണ്ട്, കറങ്ങലും കളിക്കലൊക്കെ. പിന്നെ അങ്ങനെ ഇപ്പം കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കണ്ട. ചൈൽഡ് ലേബേഴ്സ് എ ക്രൈം അറിയോ? നിക്ക് നിക്ക്, ഞാനും വരാം. വേണ്ട വേണ്ട, കുതിരയോട്ടിക്കാൻ ഞാൻ എക്സ്പെർട്ടാ. ഡോണ്ട് വറി. സാറന്മാർ ഇവിടെ നിക്കേ, ഇനി ഈ ഫാമിലെ പണി മുഴുവൻ ചെയ്തിട്ട് പോയാ മതി. കുറച്ച് തുണി അലക്കാവുണ്ട്. Thank you.
ആനി പോയിക്കോളൂ, ഇനി ഞാൻ ചെയ്തോളാം. ആനിയോട് എനിക്കൊരു വിരോധമില്ല. എല്ലാം ബാബുവിന്റെ വിധി, ആനിയുടെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. സർവശക്തനായ ദൈവം തമ്പുരാൻ അറിയാതെ ഒരു പക്ഷിത്തൂവൽ പോലും കൊഴിയുന്നില്ല, അതോർത്ത് സമാധാനിക്കുക. നാളെ ഞാനും താനും എല്ലാവരും കർത്താവ് വിളിക്കുമ്പോ പോയേ ഒക്കൂ, അതാർക്കും തടയാനാവില്ല. പക്ഷെ എന്ന് കരുതി തളരാൻ പാടില്ല, തുടങ്ങി വെച്ച് ഒന്ന് മുടക്കാനും പാടില്ല. ഇല്ല അച്ഛ, ഇനി ഞാൻ തളരില്ല. ആ, തനിക്കും കുഞ്ഞുങ്ങൾക്കും നല്ലത് മാത്രമേ വരൂ. കളകള മിളകും ഒരരുവിയിൽ, അലകളിൽ ഒരു കുളിർ ഒരു പുളകം, കരളിലും മലരിതൾ ഉതിരുമുരളികുല മിളകിയ ചുരുളകം. ആർക്കെങ്കിലും ഒന്ന് പാടാമോ? ആദ്യമോലോ. കളകള മിളകും ഒരരുവിയിൽ, അലകളിൽ ഒരു കുളിർ ഒരു പുളകം, കരളിലും മലരിതൾ ഉതിരുമുരളികുല മിളകിയ ചുരുളകം. അയ്യോ, എനിക്ക് എനിക്ക് പാട്ടെന്ന് പറയുമ്പോ ഞാൻ വെറുതെ പാടും. ഞങ്ങളോട് കേക്കട്ടെ, ചേച്ചി പാടും. കളകളമിളകും ഒരരുവിയിൽ, അലകളിൽ ഒരു കുളിർ ഒരു പുളകം, കരളിലും മലരിതൾ ഉതിരുമുരളികുല മിളകിയ ചുരുളകം. കളകള വിളകുമോ, ഒരു കുളിർ ഒരു പുളകം, കരളിലും മലരിലും പാട്ടു ഇത് വളരെ ഈസിയാ. ആ, ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചു. കളകള മിളകുമോ അരുവിയിൽ, അലകളിൽ ഒരു കുളിർ ഒരു പുളകം, അത്രയും രക്ഷപ്പെട്ടു. കരളിലും മലരിതൾ ഉതിരുമോ അളികുല മിളകിയ ചുരുളകം. ഇത് ഞാൻ പാടുന്നല്ലേ, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പാടിക്കേ. ഫാസ്റ്റാ പാടണം. പാടാം പാടാം, പാടുവിടാ പിള്ളേരെ, പാടിക്കോളാം, ആയിക്കോളും. പറട്ടെ. കളകളം വിളകും ഒരു അരുവിയിൽ, അലകളിൽ ഒരു കുളിർ ഒരു പുളകം, കരളിലും മലരിതൾ ഉതിരും ഒരു അലികുല മിളകിയ ചുരുളകം. കളകളം വിളകും ഒരു അരുവിയിൽ, അലകളിൽ ഒരു കുളിർ ഒരു പുളകം, കരളിലും മലരിതൾ ഉതിരും ഒരു അലികുല മിളകിയ ചുരുളകം.